പരിശുദ്ധ കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയം 350 വർഷം പിന്നിടുമ്പോൾ ഇന്ന് വരാപ്പുഴ ബസലിക്കയാണ്. എറണാകുളം ജില്ലയിലെ വരാപ്പുഴ ദ്വീപ് കേരള കത്തോലിക്ക സഭയുടെ ഈറ്റില്ലമായിരുന്നു. കർമ്മലീത്ത മിഷണറിമാരുടെ ദൈവജന സേവനത്തിനുള്ള സമ്മാനമാണ് ഈ ബസലിക്ക. പള്ളിയുടെ ഉൾവശമാണ് നമ്മൾ കാണുന്നത്. അൾത്താരയിൽ സക്രാരിക്ക് മുകളിലായി ഈശോ മറിയം യൗസേപ്പ് എന്ന് ഓർമ്മിപ്പിക്കുമാറ് ക്രൂശിത രൂപവും കർമ്മലമാതാവിൻ്റെ രൂപവും യൗസേപ്പിതാവിൻ്റെ രൂപവും കാണാം. കർമ്മലമാതാവിൻ്റെ രൂപം, യൗസേപ്പിതാവിൻ്റെ രൂപം, അമ്മത്രേസ്യയുടെ രൂപം, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ രൂപം, പിയാത്ത രൂപം, ഉണ്ണിയേശുവിൻ്റെ രൂപം, വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ രൂപം, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ രൂപം, വിശുദ്ധ അന്തോണീസിൻ്റെ രൂപം, വാഴ്ത്തപ്പെട്ട ഡയോണിഷ്യസിൻ്റെയും റെദംതോറിസിൻ്റെയും രൂപം മനോഹരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. കോടിക്കണക്കിന് വിശ്വാസികൾ വിശ്വാസം സ്വീകരിച്ച മാമോദീസ തൊട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയ കുംഭസാരക്കൂടുമാണ് ഇത്. 23 മഹാമിഷണറിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയത്തിൻ്റെ മധ്യഭാഗമാണ് ഇത്. ഇത് ഗ്ലാസ് ഫലകം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബസലിക്ക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് 2021 March 13 നടന്ന കൃതജ്ഞതാ ദിവ്യബലിയുടെയും ഗായക സംഘത്തിൻ്റെയും ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അനാച്ഛാദനം ചെയ്യപ്പെട്ട വരാപ്പുഴ ബസലിക്കയുടെ ചരിത്ര നാൾവഴികളാണ് ഈ ഫലകങ്ങളിൽ കാണുന്നത്. ഇടത്ത് പഴയ ദേവാലയവും വലത്ത് ഇപ്പോഴത്തെ ദേവാലയവും കാണാം.